സിനിമയിൽ നമുക്ക് തീർച്ചയായിട്ടും ആരാധന തോന്നുന്ന നടന്മാരോടാണ് അവരെക്കാൾ കൂടുതൽ ഞാൻ ഇടപഴകിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിട്ടുള്ളതും എന്നെ ഒരുപാട് സഹായിച്ചത് ടെഫ്ക എന്ന് പറയുന്ന ഈ സംഘടന. ഇതിനു മുമ്പ് വേറെ പേരായിരുന്നു. അപ്പം അതിലെല്ലാം ഉണ്ടാകുന്ന നിങ്ങളെല്ലാവരുമാണ്. എനിക്ക് എല്ലാവരെയും പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഒരു സിനിമയുടെ വിജയത്തിൻ്റെ പിന്നിൽ സിനിമ വിജയിക്കുമ്പോൾ നടൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഡയറക്ടറുടെ പേരിൽ അറിയപ്പെടുമ്പോഴും അവർക്ക് താങ്ങായി ആ സിനിമയെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സിനിമയുടെ നെടും തൂണായി നിൽക്കുന്നത് ടെക്നീഷ്യൻസാണ്, അതിൽ വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സ്പെഷ്യലായി പറയുന്നില്ല, അത്രയും അധ്വാനവും അത്രയും ശ്രദ്ധയും അത്രയും എന്താ പറയുക ആത്മാർത്ഥതയും ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത ഒരുപാട് പേരെ പരിചയപ്പെടാനും ഇതിനും പറ്റിയിട്ടുണ്ട്. നമസ്കാരം. എല്ലാവർക്കും സന്തോഷകരമായ ദിവസം ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ കണ്ടത്. പക്ഷെ പെട്ടെന്ന് വല്ലാത്തൊരു എന്താ പറയുക വികാരത്തിൻ്റെ കാര്യം, അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ ഏതാണ്ട് 45 വർഷമായി സിനിമയിലുള്ള ആളാണ്. ഞാൻ അത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ്. അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചു. അവരുമായിട്ട് എല്ലാം അറിയുമ്പോഴും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാലാണ്. മലയാള സിനിമ കുറേ കാലം, വലിയ കാലം നിരാശയിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത്. ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സിനിമയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഇവിടെ എന്നോട് ഇതിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടു. അവർക്ക് ആർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടില്ല. അതിൻ്റെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സംഘടനകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ പ്രസ്ഥാനം ഇല്ലാത്തൊരു പ്രസ്ഥാനം. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. പണ്ട് മദ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാരുടെ അത്തരം പ്രോബ്ലംസ് ഉണ്ടാകും. അവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് സംഘടനകൾ. പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലർക്കും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ എന്തിനാണ് ചേരുന്നത്? പക്ഷെ അങ്ങനല്ല. എനിക്ക് ഇഷ്ടം പറഞ്ഞ പോലെ ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടപ്പുറപ്പുകൾ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടേനിക്ക് വേണ്ടിയാണ് ബോധം. ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലെ ആൾക്കാരെ എനിക്കൊന്നും വരികില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നത് ശരിയല്ല. ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ. മനുഷ്യനാരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ ഇത്ര ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റുന്നു. ഇവിടെ അങ്ങനെ വലിയ റിട്ടയർമെൻറ്റൊന്നുമില്ല ഞാൻ വിശ്വസിക്കുന്നു. ആക്ടേഴ്സിനായാലും എല്ലാം ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആരംഭിച്ചത്. തീർച്ചയായിട്ടും എല്ലാവരും പദ്ധതിയിൽ ചേരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഇനി നല്ല ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം, സംഘബോധം, സമർപ്പണം. ഇത് വലിയ കാര്യമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും കൊണ്ടാൻ കഴിയേണ്ടത് ആണ്. എല്ലാ പ്രൊഫഷനിലും വേണ്ടതാണ്. അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ സിദ്ദിഖ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന. പക്ഷേ ഇന്ത്യയിലെ ഇത്തരം സംഘടന വേറെ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെ കുറിച്ചും നമ്മുടെ സിനിമകളെ കുറിച്ചും അവർക്കുള്ള പതിപ്പ്. നമ്മുടെ ഇടയിൽ പലർക്കില്ലെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചും വലിയ മതിപ്പാണ്. ആ മതിപ്പ് കളയാതെ ഇനി വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ മാറട്ടെ. എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. മഹത്തായ ആശംസകൾ നേരിടും.
ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിനെ കിട്ടുന്ന ഒരു സംഭാവനയായി ഒരു എന്താണ് തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട ഒരു കാര്യം ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മനോഹരമായ ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കുറേ കാലമായി കേട്ടോ ഈ വിളിപ്പിനുള്ള ഫ്ലൈറ്റിന് പോയിട്ട്. കാരണം പണ്ട് ശ്രദ്ധിക്കുന്ന സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ, അത് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ കൃത്യമായിട്ടല്ലേ മമ്മൂക്കൻ കാണും, ഞാനും കാണും ചെന്നൈയിൽ നിന്ന് മമ്മൂക്ക ചീത്ത പറഞ്ഞ മൂന്ന് വരും. ഞാനാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് ഇങ്ങനെ ആക്കിയതുപോലെ തോന്നുന്നു എനിക്ക്. പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് ഇപ്പുറത്തോട്ട് ഞാൻ വെളുപ്പിന് എണീറ്റ് പോവാം. ബി പിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാടി എണീറ്റ് പണ്ടത്തെ പോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല. പക്ഷെ ഇന്ന് വെളുപ്പിനെ എണീറ്റാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളിൽ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിലെ ഏറ്റവും ഹൃദയം നിറഞ്ഞ് വന്നൊരു ചടങ്ങായിരുന്നു. എത്ര നേരത്തെ വേണമെങ്കിലും മണ്ണിട കുത്തിയിരിക്കാൻ എനിക്കൊരു മടിയില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അന്നദാതാക്കളുടെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിൻ്റെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പണ്ടൊന്നും ബ്രേക്കില്ല മലയാളത്തിൽ, 90% ഉണ്ടാവത്തില്ല, വിശന്നിരിക്കും. ദേവലാലേട്ടൻ്റെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുക, ദാസരാമൻ്റെയൊക്കെ ഷൂട്ടിങ് 1000 ആൾക്കാരുടെ ഇടയ്ക്ക് പല സീനുകൾ ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ ലാലേട്ടാ വിശന്നിരിക്കുന്ന എല്ലാവരേട്ടൻ എനിക്ക് തല ഇറങ്ങി ഞാനിപ്പോൾ വീഴും. പതുക്കെ പ്രൊഡക്ഷനിലാണ് വിളിച്ചത്. ഒരു കാരിയറിൻ്റെ ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങാക്കറി എല്ലാം കൂടി ഇളക്കി ഒരു സ്പൂണിട്ട് കൊടുക്കാൻ പറയും. എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി വെയിലത്ത് നിൽക്കാതെ ഒരു കുട മറച്ച് കയറ്റി ക്യാമറ സെൻസ് ഒരു കുടതെ, അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല. അല്ലെങ്കിൽ 2-3 കാണും ഇവിടെ ആരെങ്കിലും ഇരിക്കുക. അത്രച്ചക്ക എവിടെയെങ്കിലുമൊക്കെ കല്ലിൻ്റെ മണ്ടക്കൊക്കെ കയറിയിട്ടില്ല. അത് കൊണ്ടുപോകുന്ന തരും അങ്ങോട്ട് ഒളിച്ച് നിന്ന് വേവേം കഴിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കും അത്. 40 വർഷം അവർ വിളമ്പി തന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമാണ്. അതുപോലെ ഇവിടുത്തെ സാധ്യതകളിൽ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ്. വണ്ടി കയറി ഇരുന്ന് ഉടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ, ദേഷ്യമുള്ളതാണോ, അല്ല പ്രൊഡ്യൂസർ എങ്ങനെയാ, ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. അങ്ങനെ ധൈര്യമായിട്ട് പോയി ലൊക്കേഷൻ ഇറങ്ങാം, വേഗം റെഡിയാവുന്ന ആളാണ്, ഒരു ദിവസം ഇത്രയും സീൻ എടുത്ത് നാളാണെന്നൊക്കെ പുതിയതായിട്ട് എനിക്ക് അറിയത്തില്ല. അന്നത്തെ ഡയറക്ടർക്ക് അധ്യാപകരെ പോലെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റ് ഇല്ലാത്ത സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് ആക്കുന്നത് വരെ അവരാണ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സ് അവരും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ്മാൻ തുടങ്ങി. അന്ത ശങ്കരേട്ടനെ പോലെയുള്ള എത്രയോ എത്രയോ മേക്കപ്പ്മാന്മാർ, ആരെയും മറക്കാൻ പറ്റില്ല. പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കുകയും പല മേക്കപ്പ്മാരെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാനിപ്പോഴും. എന്തായാലും ഇങ്ങനെ ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ചതിന് ബഹുമാനപ്പെട്ട ഡി ഉണ്ണികൃഷ്ണനോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. കാരണം വരേണ്ടത് ഇവിടെയാണ്. ഞാനിന്ന് അവരുടെയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. കൂടുതൽ പറയേണ്ട കാര്യമില്ല, അവർക്കൊക്കെ ഇപ്പോഴുമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് വരണം, ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിൻ്റെ വലിയൊരു ആഗ്രഹം. അത് സാധിച്ചു. എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരിക്കപ്പോഴും എൻ്റെ അടുത്തൊരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ആവശ്യപ്പെട്ടിട്ടേയില്ല ഉണ്ണികൃഷ്ണൻ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ഒരു സംഗതി തന്നാൽ ആ ഒരു തുള്ളികമ്പകലി ഞാൻ തന്നേന് തരുമായിരുന്നെന്ന് പറയുകയാണ്. ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും. ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ പോകാതായിട്ട് കുറേ കാലമാണ്. അത്തരം ചടങ്ങുകളിൽ പലരും പ്രതിഫലം കൈപ്പറ്റിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പണ്ടൊന്നും കണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല. അതിൽ നിന്ന് കിട്ടുന്ന വേദന എന്തായാലും അത് ഞാനിവിടെ എത്തിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു, ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, ഒരിക്കലും ആർക്കും അത് പ്രയോജനപ്പെടുത്താൻ ഇടപെടാതെ ഇരിക്കട്ടെ, ആരും അസുഖബാധിതരായി കിടക്കാതിരിക്കട്ടെ. അധ്വാനിക്കുന്ന വിഭാഗമാണ്, അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ, അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോകട്ടെ. എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. അതിന് ഇനി ഇനിയും ധാരാളം ഫണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം. ബഹുമാനരായ
സഹപ്രവർത്തകരെ, ഇന്ന് ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എൻ്റെ മുമ്പിൽ നേർന്നിരിക്കുന്ന ഓരോരുത്തരും ഞാനുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ 38 വർഷക്കാലമായി ഞാൻ ഈ മലയാള സിനിമയിൽ നിലനിൽക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. സിനിമ എന്തെന്നറിയാതെ, അഭിനയം എന്തെന്നറിയാതെ സിനിമയിലേക്ക് വന്ന എന്നെ നിൽക്കാനും നടക്കാനും നോക്കാനും സംസാരിക്കാനും പഠിപ്പിച്ച സംവിധായകർ മുതൽ പ്രേക്ഷകരുടെ കയ്യടി എനിക്ക് നേടിത്തുന്ന, സംഭാഷണങ്ങൾ എഴുതിത്തുന്ന തിരക്കഥാകൃത്തുകൾ, എന്നെ ഏറ്റവും നല്ല രീതിയിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത ക്യാമറാമാൻമാർ, മറ്റ് സഹപ്രവർത്തകർ, പല പല വേഷത്തിൽ എന്നെ അണിയിച്ചൊരുക്കിയിട്ടുള്ള മേക്കപ്പ് മാൻമാർ, എനിക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ തന്ന് എൻ്റെ കഥാപാത്രങ്ങൾക്ക് മിഴിവേകിയ വസ്ത്രാലങ്കാര വിദഗ്ധർ, അവരുടെ സഹായികൾ, എന്നെ സമയത്ത് ലൊക്കേഷനിലും ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലും എത്തിച്ചിട്ടുള്ള ഡ്രൈവർമാർ, പ്രൊഡക്ഷൻ മാനേജർമാർ, യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, യൂണിറ്റിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ ജോലി പ്രോപ്പറായ രീതിയിൽ ലൈറ്റ് ചെയ്യുക എന്നതാണെങ്കിൽ കൂടി, ഞാനൊരു വെള്ളത്തിലേക്ക് ചാടുന്ന സീനുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാൻ എന്നേക്കാൾ മുമ്പേ അവർ വെള്ളത്തിൽ ചാടി, ചേട്ടാ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് ചാടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് എന്നെ രണ്ട് കൈയിലും കൊണ്ട് നടന്നിട്ടുള്ള യൂണിറ്റിലെ എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്ക് ചായ തന്നിട്ടുള്ള പ്രൊഡക്ഷനിലെ എൻ്റെ സഹോദരങ്ങൾ, ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ബോയ്സിനും അറിയാം ഞാൻ ആരോടും ഇന്നേവരെ ചായയോ വെള്ളമോ ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ എനിക്കത് അവർ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാലം എന്നോടൊപ്പം സിനിമയിൽ പ്രവർത്തിച്ച എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹപ്രവർത്തകരാണ് ഇന്ന് ഈ സദസ്സിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. അത് നന്ദി എന്നൊരു വാക്കിൽ പറഞ്ഞ് തീർക്കാവുന്നതല്ല. ഇനിയും നിങ്ങളോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, നിങ്ങളെൻ്റെ സഹോദരങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ കടപ്പാട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് എനിക്ക് അതിനുള്ളൊരു അവസരം അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്. സ്ത്രീകൾ ഒരുപാട് പേരുടെ പ്രാതിനിധ്യം നമുക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് മേക്കപ്പ് യൂണിയനിലും ഡ്രൈവേഴ്സ് യൂണിയനിലും ഒക്കെ പുതിയ ഒരുപാട് സ്ത്രീകളുടെ പ്രസൻസ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനിയും ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും എന്നുള്ളത് ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10-ാമത്തെ ദിവസം ജോയിൻ ചെയ്ത സിനിമയാണ് മധുരം. മധുരത്തിൽ എനിക്ക് എൻ്റെ വണ്ടി ഓടിച്ചത് ഗോപിയേട്ടനാണ്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് കരയുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞോ അറിയാതെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ നന്ദിയും ഞാൻ ഫസ്റ്റിക്കും ഉണ്ണികൃഷ്ണൻ സാറിനും ഐസാക്കാഡമിയുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തീർന്നു. അത് മാത്രമല്ല, ഫെഫ്കയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും മെമ്പറായിട്ടില്ലാത്ത ആൾക്കാർ ഇതൊരു ഒരു നിങ്ങളൊരു മൂവ്മെന്റിന്റെ ഭാഗമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനിയും മെമ്പറായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി നിഖില. അടുത്തതായി എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ട്, ഇങ്ങനൊരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല. ഞാനെൻ്റെ ചെറുപ്പനാൾ മുതൽ 17 വയസ്സ് തൊട്ട് കാണുന്ന എൻ്റെ ഗുരുക്കന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും സുഹൃത്തുക്കളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. ഞാൻ ഫെഫ്കയുടെ ആദ്യ സമയത്ത് തൊട്ട് തന്നെ, സിദ്ദിഖ് സാറിനോട് അസിസ്റ്റന്റ് ഡയറക്ടറുടെ സമയത്ത് തൊട്ട് തന്നെ, ഫെഫ്കയുടെ തുടക്കം കാലം മുതൽ തന്നെ ഞാൻ ഫെഫ്കയുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ മെമ്പറാണ്, ഡയറക്ടേഴ്സ് യൂണിയനിലുണ്ട്. ഇനിയും അങ്ങോട്ടും മുന്നോട്ടും നിങ്ങളുടെ എല്ലാ സമയത്തും കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ, ഇങ്ങനത്തെ നല്ല നല്ല ചടങ്ങുകൾ ഇനിയും കേൾക്കിയത് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നിയന്ത്രിതമായ ചെലവോടെയും ഒക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച
മന്ത്രി എ പി മോഹൻകുമാറിന് ആശംസാപത്രം നൽകുന്നത് പ്രിയപ്പെട്ട സൗബിൻ ഷാഹിൻ. അതിനായി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു.